കർദമ പ്രജാപതി സ്വയംഭുവ മനുവിനോട് പറഞ്ഞു മഹാരാജാവേ സദാചാരനിഷ്ഠരായ സജ്ജനങ്ങളെ പരിപാലിക്കാൻ ദുരാചാരനിരതരായ ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കാനുമായിട്ടാണല്ലോ അങ്ങ് ലോകമെമ്പാടും സഞ്ചരിക്കുന്നത് കാരണം ചക്രവർത്തിയായ അങ്ങ് സർവ്വലോക പരിപാലകനായ ഭഗവാൻ ശ്രീഹരിയുടെ പ്രതിഭൂഷണനാണല്ലോ മഹാരാജാവ് രാജാവ് പാലക ശക്തിയായ മഹാവിഷ്ണുവിന്റെ പ്രതിപുരുഷനാണ് അപ്പോൾ ഇദ്ദേഹം എന്തു പ്രവർത്തിച്ചാലും അത് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മഹാരാജാവിന്റെ ഞാൻ എന്നുള്ളത് വിസ്തൃതമായ ഒരു ബോധമാണ് സങ്കുചിതമായ ബോധമല്ല അപ്പോൾ രാജാവിന്റെ ബോധം ഓരോ പ്രവൃത്തിയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതാത് പ്രവൃത്തികൾക്കനുസരിച്ചിട്ടുള്ള ബോധവികാസം ഉണ്ടാകും അപ്പോൾ ഒരു രാജാവിൻ്റെ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായിരിക്കണം മഹാരാജാക്കന്മാർ എപ്പോഴൊക്കെ ഞാൻ എന്ന് പറയുന്നുവോ അപ്പോഴൊക്കെ അവരുടെ രാജ്യത്തിലുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ ഇദ്ദേഹം അത് ഓർമ്മിപ്പിച്ച് അദ്ദേഹത്തോട് പറയുകയാണ് മഹാരാജാവേ സദാചാരനിഷ്ഠരായ സജ്ജനങ്ങളെ പരിപാലിക്കാനും ദുരാചാര നിരതരായ ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കാനുമായിട്ടാണല്ലോ അങ്ങ് ലോകമെമ്പാടും സഞ്ചരിക്കുന്നത് സ്വയംഭുവ മനുവിൻ്റെ അഹംബോധ പരിധിക്കകത്ത് ലോകം മുഴുവൻ ആദിചക്രവർത്തി അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ ഞാനെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഞാനാണ് എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം മഹാരാജാവും തനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ മഹാരാജാവ് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മഹാരാജാവിൻ്റെ ഞാൻ എന്നുള്ളത് ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് മഹാരാജാവിൻ്റെ എല്ലാ പ്രവൃത്തികളും സ്വയംഭുവ മനുവിൻ്റെ എല്ലാ പ്രവൃത്തികളും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വനന്മ ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും എന്തും ചെയ്യുന്നത് അപ്പം ഇവിടെ അദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത് ശിഷ്ടരെ രക്ഷിക്കുവാനും പരിപാലിക്കുവാനും ദുഷ്ടരെ ശിക്ഷിക്കുവാനും ആണ് കാരണം ചക്രവർത്തിയായ അങ്ങ് സർവലോക പരിപാലകനായ ഭഗവാൻ ശ്രീഹരിയുടെ പ്രതിപുരുഷനാണല്ലോ ശ്രീഹരിയുടെ പ്രത്യേകത എന്താ ശ്രീഹരിയുടെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന ബോധത്തിൽ ഈ മുഴുവൻ ലോകങ്ങളും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പം ശ്രീഹരി തൻ്റെ രക്ഷയ്ക്കായി ചെയ്യുന്നതെല്ലാം ലോകരക്ഷയ്ക്കായി കൊണ്ടും ആണ് അല്ലെങ്കിൽ ശ്രീഹരി ലോകരക്ഷയ്ക്കായി ചെയ്യുന്നതെല്ലാം തൻ്റെ രക്ഷയ്ക്കായി കൊണ്ടും ആണ് അവിടെ ശ്രീഹരിയുടെ ബോധവും ലോകബോധവും തമ്മിൽ വ്യത്യാസമില്ല നോൺ ഡ്യുവൽ ആണ് അദ്ദേഹത്തിൻ്റെ ബോധം അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനാണ് മഹാരാജാക്കന്മാർ രാജാക്കന്മാർ മഹാവിഷ്ണുവിൻ്റെ പ്രതിപുരുഷന്മാരാണെന്നാണ് പറയപ്പെടുന്നത് മഹാരാജാക്കന്മാർ മഹാവിഷ്ണുവിൻ്റെ പ്രതിപുരുഷന്മാരായിരിക്കണം എന്നുള്ളതാണ് വസ്തുത കാരണം അപ്പോഴാണ് അവർ അവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും ഗുണകരമായി തീരുന്നത് അപ്പം ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ശ്രീഹരിയുടെ പ്രതിപുരുഷനാണ് സ്വയംഭുവ മനു അപ്പം ഈ ലോകത്തിൻ്റെ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ പാലകനാണ് രാജാവാണ് സ്വയംഭുവ മനു അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകരക്ഷയ്ക്കായി ഏതൊരു ഭഗവാനാണോ സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇന്ദ്രൻ വായു യമൻ ധർമ്മൻ വരുണൻ എന്നീ അഷ്ടദിക്പാലകന്മാരുടെ അംശങ്ങളെ സ്വരൂപത്തിൽ ധരിക്കുന്നത് സർവീശ്വരനായ ആ ഭഗവാൻ ശ്രീനാരായണൻ തന്നെയായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഈ ലോക രക്ഷയ്ക്കായിട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ ശക്തികളും ഭഗവത് അംശങ്ങളാണ് ലോകരക്ഷയ്ക്കായി ഏതൊരു ഭഗവാനും സൂര്യനായിട്ട് അവതരിക്കുന്നു സൂര്യൻ ലോകരക്ഷകനാ സൂര്യൻ ഉദിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ ലോകത്തെ രക്ഷിക്കുന്നതിൽ വലിയൊരു പങ്ക് സൂര്യഭഗവാൻ്റെതായിട്ടുണ്ട് സൂര്യഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശമാണ് ചന്ദ്രൻ അതേപോലെ രാത്രിക്ക് വെളിച്ചം പകരുന്ന ചന്ദ്രൻ ലോകരക്ഷകനാണ് അഗ്നി അതുപോലെ ഇന്ദ്രൻ വായു യമൻ ധർമ്മൻ വരുണൻ ഇവരെല്ലാം ലോകരക്ഷയ്ക്കായിട്ട്
ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ലോകരക്ഷയ്ക്കായി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്ന എല്ലാവരും വിഷ്ണു അംശജരാണ്, പരമമായതിൻ്റെ സ്വരൂപത്തോടു കൂടിയവർ ആണ്. അപ്പം നമുക്ക് ഈശ്വരനാകാനുള്ള എളുപ്പമായ വഴികളിലൊന്ന് എല്ലാവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്, അങ്ങനെയേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ചോദ്യം ചോദിക്കുക, ഈ പ്രവൃത്തി എനിക്ക് മാത്രം ഗുണമായിട്ടുള്ളതാണോ അതോ ഇതുകൊണ്ട് മറ്റു പലർക്കും ഗുണമുണ്ടാകുമോ. അങ്ങനെ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് എനിക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണോ എല്ലാവർക്കും ഗുണമുണ്ടാകുന്നതാണോ, അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നിരന്തരം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ ക്രമേണ ഒരുപാട് പേർക്ക് ഗുണകരമായി തീരും. ഉടനെ ഒന്നുമല്ല, ഒരുപാട് പേർക്ക് ഗുണകരമായി തീരും. നമുക്ക് ക്രമേണ ബോധവികാസമുണ്ടാകും, നമ്മൾ ഓരോരുത്തരും വിഷ്ണു അംശജരായി തീരും. ഞാൻ ഇതൊന്നും കൂടി പറയാം, നമ്മൾ ഓരോരുത്തരും എന്ത് പ്രവൃത്തി ചെയ്താലും അത് നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ സുഖത്തിന് വേണ്ടിയും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയും നമ്മുടെ ആശാപരിപൂരണത്തിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക, ഇത് എനിക്ക് മാത്രം ഗുണമുണ്ടാകുന്ന പ്രവൃത്തിയാണോ അതോ എല്ലാവർക്കും പലർക്കും ഗുണമുണ്ടാകുന്ന പ്രവൃത്തിയാണോ. എല്ലാവർക്കും എന്നുള്ളത് ആദ്യം ഉണ്ടാവില്ല, പലർക്കും എന്നേ ഉണ്ടാവുള്ളൂ. ക്രമേണയായി പലരും എല്ലാവരുമായി തീരുന്നത്. അപ്പോൾ എനിക്ക് മാത്രമാണോ അതോ ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവുമോ? അപ്പം ആദ്യമൊക്കെ നമുക്ക് മാത്രം ഗുണമുള്ളത് ചെയ്യാനേ തോന്നുള്ളൂ. പക്ഷേ ഈ ചോദ്യം നിരന്തരം നമ്മളോട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നാൽ ക്രമേണ നമ്മൾ പലർക്കും ഗുണകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ തുടങ്ങും. അത് ക്രമേണ എല്ലാവർക്കും ഗുണകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പം നമ്മുടെ ബോധം സങ്കുചിതമായ തലത്തിൽ നിന്ന് ക്രമേണ വികസിക്കും. അതുകൊണ്ടാണ് മാനവസേവ മാധവസേവയായി മാറുന്നത്. ക്രമേണ നമുക്ക് ബോധവികാസമുണ്ടാകും, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത് പലർക്കും എല്ലാവർക്കും ഗുണകരമായി തീരും. ബോധവികാസമുണ്ടാകുന്നതോടെ നമ്മൾ വിഷ്ണു അംശജരായി തീരും, വിഷ്ണു ആയി തീരും, ഭഗവാനായി തീരും. അപ്പം ഭഗവാനായി തീരാനുള്ള പല വഴികളിൽ ഒന്നാണിത്. ലോകരക്ഷയ്ക്കായി ഏതൊരു ഭഗവാനാണോ സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇന്ദ്രൻ വായു യമൻ ധർമ്മൻ വരുണൻ എന്നീ അഷ്ടദിക്പാലന്മാരുടെ അംശങ്ങളെ സ്വരൂപത്തിൽ ധരിക്കുന്നത്, ഭഗവാൻ ഇവരെ ഓരോരുത്തരെയും തൻ്റെ സ്വരൂപത്തിൽ ധരിക്കുകയാണ്. താൻ തന്നെയാണ് ഇവരോരോരുത്തരും. സർവേശ്വരനായ ആ ഭഗവാൻ ശ്രീ നാരായണൻ തന്നെയായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ലോകത്തിൻ്റെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് പരിശ്രമിക്കുന്നവരെല്ലാം ദിക്പാലകന്മാരെ പോലെ തന്നെ ശ്രീനാരായണൻ തന്നെയാണ്. ആ ശ്രീനാരായണനെ നമസ്കരിക്കുന്നു. ഇപ്പം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കിടന്ന് ഉറക്കം വരുന്നതിന് മുമ്പോ നമ്മൾ അന്ന് ചെയ്ത നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഒന്ന് അവലോകനം ചെയ്യാം. അങ്ങനെ നമുക്കും വേണ്ടി മാത്രം ചെയ്തത് പലർക്കും ഗുണമുണ്ടാകുന്നത്, അങ്ങനെ നമ്മളുടെ പ്രവൃത്തികളെ വിശകലനം ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ക്രമേണ നാം പോലും അറിയാതെ നമ്മുടെ ബോധം വികസിക്കും. ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ചെയ്തു നോക്കിയാൽ ഇത് ഫലിക്കുമെന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ആത്മാർത്ഥമായിട്ടായിരിക്കണം ചെയ്യുന്നത്. പരാർത്ഥമായ പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് വേണം ചെയ്യാൻ, എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ.
കർദമ പ്രജാപതി തുടരുകയാണ്. എല്ലായ്പ്പോഴും ജയത്തെ നൽകുന്നതും അമൂല്യമായ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ളതുമായ തേരിലിരുന്ന് ഞാൻ വലിക്കുമ്പോഴുണ്ടാകുന്ന ഭീകര ശബ്ദം കൊണ്ട് തന്നെ പാപികളായ ദുഷ്ടജനങ്ങളെ ഭയപ്പെടുത്തുവാൻ പര്യാപ്തമായ വീര്യ പരാക്രമങ്ങളോടുകൂടിയ അങ്ങ് സൈനികരുടെ പാദ താടനത്താൽ ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ കൊണ്ട് ആകാശത്തെ മറച്ചും ഭൂമണ്ഡലത്തെ ഇളക്കി മറിച്ചും കൊണ്ട് സഞ്ചരിക്കുന്ന വൻപടയുടെ നാനാഭാഗത്തും പര്യടനം ചെയ്യാതിരുന്നാൽ സർവശക്തനായ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള വർണ്ണാശ്രമാധിഷ്ഠിതവും സദാചാര നിബദ്ധവുമായ ലോകമര്യാദകളെല്ലാം ദുഷ്ടജനങ്ങളുടെ സ്വാധീനത്താൽ നഷ്ടപ്രായമാകും. മാത്രവുമല്ല, ശിക്ഷിക്കാൻ അധികാരമുള്ള അങ്ങ് അലസനായിരിക്കുന്നത് കണ്ടാൽ ധനാശമൂത്ത ജനങ്ങൾ തങ്ങളെ നിയന്ത്രിക്കാനും ശാസിക്കാനും ആരുമില്ലെന്നുള്ള ധൈര്യത്തിൽ പലവിധ ദ്രോഹങ്ങളും അധർമ്മങ്ങളും അനീതിയും പ്രവർത്തിക്കും. ആയതിനാൽ എല്ലായിടത്തും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള അധികാരം അങ്ങേക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരിക്കലും പരാക്രമശാലിയായ അങ്ങ് ഇവിടെ വന്നു ചേർന്നതിന് പ്രത്യേകമായ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ ആ ആവശ്യത്തെ നിർവ്യാജമായ തുറന്ന മനസ്സോടെ നിറവേറ്റാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് അങ്ങയെ അറിയിക്കട്ടെ. എല്ലായ്പ്പോഴും ജയത്തെ നൽകുന്നതും അമൂല്യമായ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ളതുമായ തേരിലിരുന്ന് ഇപ്പോൾ രാജകീയമായ പ്രൗഢിയോടുകൂടിയാണ് ഇദ്ദേഹം ഇരിക്കുന്നത്, സ്വധർമ്മ നിരതനായിരിക്കുന്നത് രാജകീയ പ്രൗഢിയോടുകൂടിയിട്ടാണ്. അല്ലാതെ രാജകീയ പ്രൗഢികളെല്ലാം ഉപേക്ഷിച്ചിട്ടല്ല. എല്ലായ്പ്പോഴും ജയത്തെ നൽകുന്നതും അമൂല്യമായ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ളതുമായ തേരിലിരുന്ന് ഞാൻ വലിക്കുമ്പോഴുണ്ടാകുന്ന ഭീകര ശബ്ദം കൊണ്ട് തന്നെ പാപികളായ ദുഷ്ടജനങ്ങളെ ഭയപ്പെടുത്താൻ പര്യാപ്തമായ വീര്യ പരാക്രമങ്ങളോടുകൂടിയ അങ്ങ് സൈനികരുടെ പാദ താടനത്താൽ ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ കൊണ്ട് ആകാശത്തെ മറച്ചും ഭൂമണ്ഡലത്തെ ഇളക്കി മറിച്ചും കൊണ്ട് സഞ്ചരിക്കുന്ന വൻപടയുടെ നാനാഭാഗത്തും പര്യടനം ചെയ്യാതിരുന്നാൽ സർവശക്തനായ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള വർണ്ണാശ്രമാധിഷ്ഠിതവും സദാചാര നിബദ്ധവുമായ ലോകമര്യാദകളെല്ലാം ദുഷ്ടജനങ്ങളുടെ സ്വാധീനത്താൽ നഷ്ടപ്രായമാകും. അങ്ങ് ഞാൻ വലിച്ചുകൊണ്ട് ഇവരുടെ ഇടയിലൂടെ സഞ്ചരിച്ചാൽ മതി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എപ്പോഴും ജയത്തെ നൽകുന്നതും അമൂല്യമായ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള തേരിലിരുന്നു കൊണ്ട് ഞാൻ വലിക്കുമ്പോഴുണ്ടാകുന്ന ഭീകര ശബ്ദം മാത്രം മതി കാര്യങ്ങൾ വേണ്ടതുപോലെ നടക്കാൻ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വൻപടയുണ്ട് ഇദ്ദേഹത്തിന്. ഈ വൻപട സഞ്ചരിക്കുമ്പോൾ പൊടിപടലമുയർന്ന് ആകാശം മറിയും, ഭൂമണ്ഡലം ഇളകി മറിയും. ആ വൻ സൈന്യത്തിൽ വേണ്ടതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം സഞ്ചരിക്കണം. ഇദ്ദേഹം ആ വൻപടയുടെ നാനാഭാഗത്തും പര്യടനം നടത്തുമ്പോഴാണ് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള വർണ്ണാശ്രമാധിഷ്ഠിതവും സദാചാര നിബദ്ധവുമായ ലോകമര്യാദകൾ നിലനിൽക്കുന്നത്. ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളെ നിലനിർത്തുന്നത് ബോധവികാസമുള്ള വ്യക്തികളുടെ ശ്രദ്ധയാണ്. അപ്പൊ ശ്രദ്ധിക്കാതിരുന്നാൽ ശിഷ്ടര് ദുഷ്ടരായി മാറും, ശ്രദ്ധിച്ചാലോ ദുഷ്ടരില്ലാതെയായി ശിഷ്ടര് മാത്രം നിലനിൽക്കും. ഇത് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് നമ്മുടെ ധ്യാനത്തിലേക്ക് നാം സ്വീകരിച്ചാൽ നമ്മുടെ മനസ്സിനെ നിരന്തര ശ്രദ്ധയ്ക്ക് വിധേയമാക്കണം. മിനിമം ധ്യാന വേളയിലെങ്കിലും നമ്മൾ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുമ്പം നമ്മുടെ മനസ്സിനെയും കൂടി ശ്രദ്ധിക്കണം. ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചാൽ ക്രമേണ മനസ്സിനെയും കൂടിയാണ് ശ്രദ്ധിക്കുക.
അപ്പോൾ മനസ്സിലുണ്ടാവുന്ന ചെറിയ നീക്കം പോലും അനക്കം പോലും നമുക്ക് മനസ്സിലാകും ആദ്യമൊന്നുമല്ല കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു ചിന്ത ഉണ്ടാകാൻ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാകും ഒരു തിര നമ്മൾ കടലിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തിര ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് ഒരു തിരയുണ്ടാകാൻ പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കിയാൽ ധ്യാനവേളകളിലെങ്കിലും നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാകാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ചിന്ത നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മോശമായ ചിന്തയാണ് എങ്കിൽ ശ്രദ്ധയൊന്നുകൊണ്ട് തന്നെ അതില്ലാതാകും വേറെ ഒന്നും ചെയ്യണ്ട ആ ശ്രദ്ധ ആ ചിന്തയ്ക്കെതിരെ മൽപ്പിടുത്തമൊന്നും നടത്തണ്ട ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ മനസ്സിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഈ ശ്രദ്ധ നാം പതിപ്പിച്ചാൽ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള സദാചാരവും ധർമ്മവും എല്ലാം നിലകൊള്ളും ഇത് നമ്മുടെ ധ്യാനത്തിലേക്ക് നമ്മളെ സഹായിക്കുന്നത് ഏതുപോലെയാണോ രാജാവ് തേരിലിരുന്നു കൊണ്ട് ആ തേരിൽ നിറങ്ങണ്ട രാജാവ് ആ തേരിലിരുന്നാൽ മതി ഞാണ് വലിക്കുമ്പോഴുണ്ടാകുന്ന ഭീകര ശബ്ദം മാത്രം മതി പാപികളായ ദുഷ്ടജനങ്ങളെ ഭയപ്പെടുത്താൻ വേറെ ഒന്നും ചെയ്യേണ്ട അദ്ദേഹം അമ്പ് തൊടുത്തു വിടുമെന്നും വേണ്ട ഇദ്ദേഹം വെറുതെ ഞാണ് വലിച്ചാൽ മതി അപ്പോൾ തന്നെ പാപികളായ ദുഷ്ടജനങ്ങൾ ഭയപ്പെട്ടു പോകും ആ അദ്ദേഹം സൈന്യങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നാനാഭാഗത്തും പര്യടനം ചെയ്യാതിരുന്നാൽ സർവശക്തനായ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ധർമ്മങ്ങളൊന്നും നടപ്പിലാവുകയില്ല അപ്പോൾ ശ്രദ്ധയാണ് വേണ്ടത് ശ്രദ്ധയുണ്ടെങ്കിൽ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണ്ടതുപോലെ നടക്കും ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും വേണം നടത്താൻ എന്നും ഇതിലൂടെ നമ്മളോട് പറയുകയാണ് ഭഗവാനാണ് സർവശക്തനായ ഈശ്വരനാണ് വർണ്ണാശ്രമാധിഷ്ഠിതവും സദാചാര നിബദ്ധവുമായ ലോകമര്യാദകളെ നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷെ അത് നടത്തേണ്ടത് ചക്രവർത്തി ആയ സ്വയംഭുവ മനുവാണ് അപ്പം സ്വയംഭുവ മനു നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകം അപ്പം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം അതെങ്ങനെയാണ് നമ്മൾ നടത്തുക ശ്രദ്ധ കൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ മനസ്സിനെ മുഴുവനായിട്ടും വിശകലനം ചെയ്താൽ നിരീക്ഷിച്ചാൽ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള ലോകമര്യാദ നടപ്പിലായിക്കൊള്ളും വേറൊന്നും ചെയ്യേണ്ട ആ ഭാഗം ഒന്നും കൂടി നമുക്ക് വായിക്കാം എല്ലായ്പ്പോഴും ജയത്തെ നൽകുന്നതും അമൂല്യമായ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ളതുമായ തേരിലിരുന്ന് അത് തൻ്റെ ശരീരം ആണ് ആ തേര് ഞാൻ വലിക്കുമ്പോഴുണ്ടാകുന്ന ഭീകര ശബ്ദം കൊണ്ട് ശബ്ദം ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പാപികളായ ദുഷ്ടജനങ്ങളെ ഭയപ്പെടുത്തുവാൻ ശ്രദ്ധയോടുകൂടിയാണ് അപ്പോൾ ഇരിക്കുന്നത് അപ്പം ഈ പാപികളായ ദുഷ്ടജനങ്ങൾ വേണ്ടാത്ത ചിന്തകൾ അതിനെ ഭയപ്പെടുത്തുവാൻ പര്യാപ്തമായ വീര്യപരാക്രമങ്ങളോടുകൂടിയ അങ്ങ് സൈനികരുടെ പാദ താടനത്താൽ ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ കൊണ്ട് ആകാശത്തെ മറച്ചും ഭൂമണ്ഡലത്തെ ഇളക്കി മറിച്ചും കൊണ്ട് സഞ്ചരിക്കുന്ന വൻപടയുടെ ചിന്തകളുടെ നാനാഭാഗത്തും പര്യടനം ചെയ്യാതിരുന്നാൽ സർവശക്തനായ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള വർണ്ണാശ്രമാധിഷ്ഠിതവും സദാചാര നിബദ്ധവുമായ ലോകമര്യാദകളെല്ലാം ദുഷ്ടജനങ്ങളുടെ സ്വാധീനത്താൽ നഷ്ടപ്രായമാകും രണ്ടും നമുക്ക് സമഷ്ടിയിലേക്കും അതെടുക്കാം വ്യഷ്ടിയിലേക്കും അതെടുക്കാം ബോധവികാസം വന്ന വ്യക്തി തൻ്റെ ചുറ്റുപാടുകളെ സദാ തനിക്ക് സ്വാധീനമാണ് എന്ന് താൻ കരുതുന്ന തൻ്റെ ചുറ്റുപാടുകളെ സ്വസൈന്യത്തെയാണ് തനിക്ക് സ്വാധീനമാണ് എന്ന് കരുതുന്ന തൻ്റെ ചുറ്റുപാടുകളെ സശ്രദ്ധം നിരീക്ഷിച്ചാൽ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ലോകമര്യാദ നടപ്പിലാകും
അപ്പം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ലോകമര്യാദ നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടിയിട്ടുള്ള നിരീക്ഷണം അനിവാര്യമാണ്. തനിക്ക് സ്വാധീനമാണെന്ന് താൻ കരുതുന്നതിൽ ശ്രദ്ധയോടുകൂടിയുള്ള നിരന്തര വീക്ഷണം ഇല്ല എന്നുണ്ടെങ്കിൽ, ശ്രദ്ധയില്ല എന്നുണ്ടെങ്കിൽ, ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല. ദുഷ്ടജനങ്ങൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ അതിനെ ഇല്ലാതെയാക്കും. ദുഷ്ടജനങ്ങളുടെ സ്വാധീനത്താൽ നഷ്ടപ്രായമാകും. മാത്രവുമല്ല, ശിക്ഷിക്കാൻ അധികാരമുള്ള അങ്ങ് അലസനായിരിക്കുന്നത് കണ്ടാൽ ധനാശമൂത്ത ജനങ്ങൾ തങ്ങളെ നിയന്ത്രിക്കാനും ശാസിക്കാനും ആരുമില്ലെന്നുള്ള ധൈര്യത്തിൽ പലവിധ ദ്രോഹങ്ങളും അധർമ്മങ്ങളും അനീതിയും പ്രവർത്തിക്കും. ശ്രദ്ധിക്കാതിരുന്നാൽ ലോകത്ത് തനിക്ക് സ്വാധീനമായവർ വേണ്ടാത്തത് ചെയ്യും. അങ്ങനെ അനീതിയും അധർമ്മവും നടമാടും. അപ്പം എന്ത് വേണം? ശ്രദ്ധ വേണം. സമഷ്ടിതലത്തിൽ, വ്യഷ്ടിതലത്തിലും അതേപോലെ തന്നെ ശ്രദ്ധ എപ്പോഴും വേണം. ശ്രദ്ധിക്കാതിരുന്നാൽ എത്ര ഗംഭീരനാണെങ്കിലും ഞാണു വലിക്കുമ്പോഴുണ്ടാകുന്ന ഭീകര ശബ്ദം കൊണ്ട് തന്നെ പാപികളായ ദുഷ്ടജനങ്ങളെ ഭയപ്പെടുത്തുവാൻ ശക്തിയുള്ളയാളാണെങ്കിലും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അധർമ്മം നടമാടും. ആയതിനാൽ എല്ലായിടത്തും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള അധികാരം അങ്ങേക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഇവിടെ സ്വയംഭവ മനുവിനോട് പറയുകയാണ്, അങ്ങേക്ക് എല്ലായിടത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രദ്ധയ്ക്ക് മനസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മഹാരാജാവിന് തനിക്ക് സ്വാധീനമായ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോകുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നിരിക്കലും പരാക്രമശാലിയായ അങ്ങ് ഇവിടെ വന്നു ചേർന്നതിന് പ്രത്യേകമായ എന്തെങ്കിലും ഉദ്ദേശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. ഇവിടെ വന്നതിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശ്യമുണ്ട്. അങ്ങേക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷേ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണോ അങ്ങ് ഇവിടെ വന്നിട്ടുള്ളത്? അങ്ങനെയുണ്ടെങ്കിൽ ആ ആവശ്യത്തെ നിർവ്യാജമായ തുറന്ന മനസ്സോടെ നിറവേറ്റാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് അങ്ങേ അറിയിക്കട്ടെ. അങ്ങ് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ മടിക്കണ്ട, പറഞ്ഞുകൊള്ളൂ, ഞങ്ങൾ അത് ചെയ്യാം. ഇവിടെ മഹാഭാഗവതത്തിലെ 21-ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഏകവിംശോധ്യായം.